ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ചിക്കൻ പീസ് 6 കഷ്ണം, ക്യാരറ്റ്, കുരുമുളക്, മുളകുപൊടി, കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പ്ലംബർ ഭവനോട് പറഞ്ഞു 4 ദിവസമായി. ഹലോ സുഖു. എടാ നിന്നോട് എത്ര ദിവസമായിട്ട് പറയുന്നേ. ഞാൻ ഇന്ന് എന്തായാലും തീർച്ചയായിട്ടും ഇന്ന് എത്തും. എടാ ഇന്നലെയും മിഞ്ഞാന്ന് അതിന്റെ 10 ദിവസം എല്ലാം നീ തന്നെയല്ലേ പറഞ്ഞേ. വരാ സുഖു, ഞാൻ വൈകുന്നേരം തീർച്ചയായിട്ടും വരും. ഇന്ന് എടാ വാഷ് ബേസിന്റെ അകത്ത് ഒരു തുള്ളി വെള്ളം പുറത്തു പോകുന്നില്ലടാ. ഇന്ന് എന്തായാലും എത്തിയിരിക്കും. ഞാനിത് മുക്കലും കോരലും കൊണ്ടുപോയിക്കലും മുക്കലും കോരലും കൊണ്ടുപോയിക്കലെന്നേ. അല്ല ഞാൻ ഇതും നോക്കി നിൽക്കുവാണ്ടേ അല്ലെ വർക്ക്ഷോപ്പിൽ പണിക്ക് പോകണ്ടേ. ഇന്നലെ പറഞ്ഞ പോലെ അക്രേ അതിലേക്ക് 1 നുള്ള് ഖസ്ഖസ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. തീ കുറച്ച് അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളകിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് നാവിൽ കൊതിയൂറുന്ന മണൽ ലഭിക്കും. ചിക്കൻ സൂപ്പ് റെഡി. ചൂടോടുകൂടി വിളമ്പാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ കഴിക്കാത്ത ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നു. സൂപ്പ് അളിയൻ വരുന്നു കൊണ്ടുവന്ന ചിക്കൻ മുഴുവൻ എടുത്തിട്ട് നീ സൂപ്പ് ആക്കിയാ. എന്റെ സുഖാട്ടാ, നിങ്ങൾ വില കുറഞ്ഞ ചിക്കൻ അല്ലേ കൊണ്ടു നീ, അതുകൊണ്ടാ ഞാൻ ചെലവ് കുറഞ്ഞ പരീക്ഷ നടത്തുന്നു. എന്റെ സുഖാട്ടാ, കുടുംബശ്രീയത്തെ മിക്ക ആൾക്കാരും യൂട്യൂബ് നോക്കിട്ട് എന്തെല്ലാം പരീക്ഷ ഉണ്ടാക്കുന്നത്. അപ്പൊ എനക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ചെറുത് ചെയ്താലേ അവരെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ അന്ന് മുതല് ഈ പെണ്ണുകളുണ്ടല്ലോ യൂട്യൂബ് നോക്കിട്ട് പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ടല്ലോ. ആണുങ്ങൾ വയറ് മൊത്തം റീട്ടേൺ ആയിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളിപ്പോ ഇതൊന്നും തിന്നൂല പറയണ്ടല്ല. നിങ്ങൾ ആ സർക്കാർ പറഞ്ഞാല് വീടും പരിസരം പോയിട്ട് ഒന്ന് വൃത്തിയാക്കിയാട്ടെ. ലോക്ക്ഡൌൺ എല്ലാം തീരാനായില്ലേ. എന്താ ശ്യാമളെ, ലോക്ക്ഡൌൺ തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയത് വൃത്തിയാക്കല്. എന്നാ വൃത്തിയാക്കാനും വൃത്തിയാക്കലും തീരൂല്ലേ. നിങ്ങളൊന്ന് പോകുന്നുണ്ട് അമ്മ. ഇനിയിപ്പോ അന്നോട് ദേഷ്യം പിടിച്ചിരുന്നോ? ആ ഉപ്പിനെ പോലെ മനസ്സിലാക്കി മനസ്സിലാക്കണ്ട. തൽക്കാലം ഞാൻ സാമൂഹ്യ അകലം പാലിക്കാം. ചിക്കൻ സൂപ്പ് തയ്യാറായി. എനിക്ക് കുടുംബശ്രീ പോയിട്ട് വേണം ഈ ചിക്കൻ സൂപ്പ് ലക്ഷണം വിവരിക്കാൻ വേണ്ടി. രണ്ട് ഹെഡ്ലൈറ്റ് ഒന്ന് പോയി മോളെ. വർക്ക്ഷോപ്പിൽ ഇനി ഒരാഴ്ച പോകാൻ തോന്നില്ല. കണ്ണു പോയി ശ്യാമളെ, സുഖേട്ടന്റെ കണ്ണു പോയി. ഇനി ഒന്നും നടക്കുന്നു തോന്നില്ല. എന്തൊരു ഓർമ്മ പണ്ടേ നീ ഉപതാ വിളിക്കാ. സൂപ്പായി ശ്യാമളെ. ശരിയായിട്ടുണ്ട്. സുഖാടന് ഈ സൂപ്പ് നല്ലോണം ഇഷ്ടപ്പെടും. വെറൈറ്റി ആയിട്ടത് ആസ്വദിച്ച് കുടിക്കണേ. എന്നാലേ അതിന്റെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ.
അല്ലെങ്കിലും നിങ്ങൾ എന്തെന്ന് ഞാൻ ആഗ്രഹിക്കുന്നാലും എന്തെങ്കിലും കുറ്റം പറയും. ശ്യാമള നീ ഒന്ന് കുടിച്ചു. ചെലപ്പം ബ്ലോക്ക് പോയാലോ. എല്ലാ സുഖമായിട്ട് പൈസ കൊടുത്ത് വാങ്ങി സാധനം എന്തിനാ ഇങ്ങനെ നശിപ്പിക്കുന്നത്? രക്ഷപ്പെട്ടു പോണേ. യൂട്യൂബ് സൂപ്പർ എന്തായാലും പണി ഒപ്പിച്ചു. അല്ല സുഖട്ടാ, ഇതാ പറയുന്നല്ലേ സംഭവിച്ച എല്ലാം നല്ലതിനാണെന്ന്. പക്ഷെ ശ്യാമളെ, എപ്പൊ സംഭവിച്ചിട്ടുണ്ടല്ലോ നമ്മള് തണ്ടി കുത്തുവാളി എടുത്തു. ഹലോ സുഖു, പത്ത് മിനിറ്റ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോഴെത്തും. എന്താ ബ്ലോക്ക് ശരിയായി? ബ്ലോക്ക് ശരിയാകാനാ? ആ എങ്ങനെ? അത് ശ്യാമള യൂട്യൂബ് നോക്കിട്ട് ശരിയാണ്. യൂട്യൂബ് നോക്കിട്ടോ? ആ ഇനി ബ്ലോക്ക് ആവുമ്പോ വിളിക്കാട്ടാ. യൂട്യൂബ് നോക്കിയിട്ടും നാട്ടുകാർ പ്ലംബിങ്ങിന്റെ പണിയെടുക്കാൻ തുടങ്ങിയ സുഖുവാട്ടാ. എന്നാണ് ശ്യാമളെ? ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയല്ലേപ്പാ. നിനക്ക് കയ്യുന്ന പണിയെടുത്ത പോരെ. എല്ലാരും ചെയ്യുന്നല്ലേ ഇതല്ലോ. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന കണ്ട് അനുകരിക്കട്ട. നാടൻ കോഴിനെ ഒരിക്കലും ബ്രോയിലർ കൊയ്യാക്കാൻ കഴിയില്ല. മനസ്സിലായാ? മനസ്സിലായി സുഖുവാട്ടാ. അത്താണ്.